പണ്ടൊരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൽ ഒരു ആനയെ വളർത്തിയിരുന്നു. കുസൃതിക്കാരനായ ആനയെ എല്ലാവരും വളരെ ആദരവും സ്നേഹിച്ചു. ദിവസവും വൈകുന്നേരം പാപ്പാൻ ആദരം കുളിപ്പിക്കുന്നതായി അടുത്തുള്ള കുളത്തിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഈ സമയത്ത് ഗ്രാമവാസികൾ അവന് കഴിക്കാനായി പഴങ്ങളും ശർക്കരകളും ഒക്കെ നൽകും. അവൻ സ്വന്തത്തിക്കൂടെ വാങ്ങിയിരുന്നു. കുളിക്കാൻ പോകുന്ന ആന വയറ് നിറഞ്ഞിട്ട് തിരിച്ചു പോന്നു. ആന ദിവസവും കുളിക്കാൻ പോകുന്ന കുളത്തിലേക്കുള്ള വഴിയിൽ ഒരു തെയ്യംകാരൻ കട നടത്തിയിരുന്നു. അയാൾ ദിവസവും ആന കൂടെ കുളി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവർക്ക് പഴങ്ങൾ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആന കടയുടെ മുമ്പിലെത്തുമ്പോൾ പഴത്തിനായി തുമ്പിക്കൈ നീട്ടും. അപ്പോൾ തയ്യൽക്കാരൻ സന്തോഷത്തിൽ പഴങ്ങൾ കൊടുക്കും. ആന പഴം കഴിച്ചിട്ട് തുമ്പിക്കൈ അളക്കി അയാളോട് നന്ദി പറയും. അങ്ങനെ എല്ലാ ദിവസവും അയാളത്ത് നിന്ന് പഴങ്ങൾ കഴിക്കും. അങ്ങനെ ഒരു ദിവസം തയ്യൽക്കാരൻ വല്ലാത്തൊരു ദേശത്തിലായിരുന്നു. അതുകൊണ്ട് ആനയുടെ അന്നത്തെ വരവ് തയ്യൽക്കാരനെ ഇഷ്ടപ്പെട്ടില്ല. ആന എന്നത്തെയും പോലെ തുമ്പിക്കൈ നീട്ടി. ദേശത്തിലായിരുന്നു നമ്മളെ കടക്കാരൻ. തൻ്റെ കയ്യിലിരുന്ന സൂചി തൻ്റെ കയ്യിൽ നിന്നുള്ള സൂചി കൊണ്ട് തുമ്പിക്കൈയിൽ കുത്തിക്കൊണ്ട് ആനൻ്റെ തുമ്പിക്കൈ വേദനിച്ചു. ആനക്ക് സങ്കടമായി. ഒന്നും മിണ്ടാതെ കുളത്തേക്ക് നടന്നു പോയി. തിരിച്ചു വന്നപ്പോൾ വെള്ളം തുമ്പിക്കൈയിൽ നീട്ടി തിരിച്ചു വന്നപ്പോൾ തുമ്പിക്കൈയിൽ നല്ല വെള്ളം എടുത്ത് തുമ്പിക്കൈയിൽ നിറച്ച് വെള്ളമെടുത്തു. പിന്നെ ആ തയ്യൽക്കാരൻ്റെ മുമ്പിൽ വന്നു. തയ്യൽക്കാരൻ്റെ മുമ്പിൽ പോയി കണ്ട് നിറയെ വെള്ളം തയ്യൽക്കാരൻ്റെ കടൽ ഫുള്ള് വെള്ളമാക്കി. അപ്പോൾ തയ്യൽക്കാരന് മനസ്സിലായി സൂചി കൊണ്ട് കുത്തിയിട്ടാണ് ആന ഫുള്ള് കടയിൽ വെള്ളമാക്കിയത്. തെറ്റ് മനസ്സിലായ തയ്യൽക്കാരൻ ആനയോട് പറഞ്ഞു, ഇന്നോട് വളരെ ക്ഷമിക്കൂ, ഇന്നൊരിക്കലും ഞാൻ അങ്ങനെ ചെയ്യൂല, പ്ലീസ്. ആന അത് കേട്ട് തുമ്പിക്കായി പൊക്കി തലയാട്ടി.